ക്ഷീണം മാറിപ്പോകട്ടെ, രോഗം മാറിപ്പോകട്ടെ, വിടുതലുണ്ടാകട്ടെ, നമ്മിൽ വിടുതലുണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 27:34. ആഹാരം കഴിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, അത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതല്ലോ. സഹോദരങ്ങളെ, മനസ്സിൽ ആശങ്ക നിറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ കഴിയാതിരുന്ന ഒരു കൂട്ടം ആളുകളോട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ വാക്കുകളാണിത്. അത് നമുക്കും അങ്ങ് ഏറ്റെടുക്കാം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആഹാരവും വെള്ളവും കയ്യിലെടുത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് കഴിക്കാൻ പറ്റുന്ന അത്രയും നമുക്ക് കഴിക്കാം. ഇതൊരു മരുന്നായി എൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിക്കാനുള്ള ആഹാരം ഉണ്ടാകട്ടെ, അത് കഴിക്കാനുള്ള താല്പര്യം ഉണ്ടാകട്ടെ, കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിന് പോഷകമായി തീരട്ടെ, എല്ലാവിധ ക്ഷീണവും മാറി ബലം പ്രാപിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, ശരീരത്തിനോ മനസ്സിനോ ഉള്ള ക്ഷീണം കാരണമോ രോഗം കാരണമോ നന്നായി ഭക്ഷണം കഴിക്കാൻ കഴിയാതിരിക്കുന്നവർക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വായിക്കു രുചി നൽകണമേ, നല്ല ദഹനം നൽകണമേ, ശരീരം ബലം പ്രാപിക്കുവാനും സുഖം പ്രാപിക്കുവാനും ഇടയാക്കണമേ. കർത്താവെ, കഴിക്കുവാൻ ആഹാരമില്ലാതെയോ എഴുന്നേറ്റ് ആഹാരം ഉണ്ടാക്കുവാനുള്ള ആരോഗ്യമില്ലാതെയോ ആരെങ്കിലുമൊക്കെ ആയിരിക്കുന്നെങ്കിൽ പാകം ചെയ്ത ആഹാരം അവരുടെ ശരീരത്തിന് ആരോഗ്യത്തിനായിട്ട് എത്തിച്ചു നൽകണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.